ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കുമാറാകട്ടെ. ഈ പകൽക്കാലം, ഈ രാവിലെ സമയം ദൈവവചനവുമായി ദൈവസന്നിധി വരുവാൻ തക്കവണ്ണം ദൈവമടുന്ന് കൃപ ചെയ്തതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന ഏവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. അല്പനിമിഷത്തെ ചിന്തയ്ക്ക് നമുക്ക് ഒരു വചനം വായിക്കാം. എസ്തേറിൻ്റെ പുസ്തകം 4:14. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയുണ്ടാകും. എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്. ഇത് മൊർദെഖായി എസ്തേറിനോട് പറഞ്ഞതായ ഒരു വാചകമാണെന്ന് നമുക്ക് ഏവർക്കും സുപരിചിതമായ ഒരു വാക്യമാണ്. നാം ഇപ്പോഴും കേൾക്കുന്നതും നമ്മുടെ പ്രാർത്ഥനയിൽ നാം ഉച്ചരിക്കുന്നതുമായ ദൈവത്തിൻ്റെ വചനമാണ് നാം ഇപ്പോൾ ഇവിടെ വായിച്ചത്. സംഭവിച്ചതൊക്കെയും അറിഞ്ഞപ്പോൾ 4:1 നാം ഇപ്രകാരം കാണുന്നു. സംഭവിച്ചതൊക്കെയും അറിഞ്ഞപ്പോൾ മൊർദെഖായി വസ്ത്രം കീറി കെട്ടുടുത്തു വെണ്ണീർ പാരിയിട്ടും കൊണ്ട് പട്ടണത്തിൻ്റെ നടുവിൽ ചെന്ന് കൈപ്പോടെ അത്യുച്ചത്തിൽ നിലവിളിച്ചു. സംഭവിച്ചതൊക്കെയും അറിഞ്ഞപ്പോൾ മൊർദെഖായി ചെയ്തതായ അവസ്ഥ നാം ഇവിടെ കാണുന്നു. ആ സംഭവിച്ചത് എന്തുകൊണ്ടാണ് മൊർദെഖായി ഇപ്രകാരം ചെയ്തതെന്ന് അറിയാൻ എസ്തേർ ആളെ വിടുകയും ആ എസ്തേറിനെ വിട്ട വ്യക്തിയോട് മൊർദെഖായി പറഞ്ഞയച്ചതായ സംഭവമാണ് നാം ഇവിടെ വായിച്ചതും കേട്ടതും. ആകയാൽ നമ്മുടെയും ജീവിതത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നതൊക്കെയും നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ലോകത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായ അതിഭയങ്കരമായ സംഭവങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതൊക്കെയും സംഭവിച്ചപ്പോൾ മൊർദെഖായി ചെയ്തതുപോലെ നമുക്കും ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ അപ്രകാരം ചെയ്യുവാൻ, ഉപവസിക്കുവാൻ, പ്രാർത്ഥിപ്പാൻ നമ്മുടെയും ജീവിതത്തിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. ഇപ്പോൾ നമുക്ക് പുറത്തു പോയി പരസ്യയോഗം നടത്തുവാനോ മറ്റുള്ളവരോട് സുവിശേഷം പറയുവാനോ അതുപോലെ നമുക്ക് ഒന്നിച്ചു കൂടി ആരാധിക്കുവാൻ ോ കോട്ടേജ് മീറ്റിങ്ങോ ഉപവാസ പ്രാർത്ഥനയോ കാത്തിരിപ്പ് യോഗമോ ഒന്നും ചെയ്തെടുക്കുവാൻ കഴിയാതെ ആയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതായ ഒരേ ഒരു കാര്യമാണ് പ്രാർത്ഥന. ഇവിടെ പ്രാർത്ഥിച്ചപ്പോൾ, ഉപവസിച്ചപ്പോൾ യഹൂദ ജനത്തെ ഒന്നടങ്കം മുടിച്ചു കളയുവാൻ വേണ്ടി തീരുമാനിച്ച്, ആലോചിച്ച് അതിൻ്റെതായ സംഭവങ്ങളൊക്കെയും ഹാമാൻ ചെയ്തു വെച്ചുവെങ്കിലും ഹാമാന്റെ മുൻപിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടതായി നമുക്ക് ഈ പുസ്തകം വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. നമ്മുടേതായ ഹൃദയത്തില് ഭാരങ്ങൾ തട്ടുമ്പോൾ, പ്രയാസം തട്ടുമ്പോൾ, നാം ദൈവസന്നിധിയിൽ ഉപസിക്കുമ്പോൾ നാം വായിച്ച് സന്തോഷിക്കുന്ന, ദൈവത്തിൽ ധ്യാനിക്കുന്നതായ ഒരു പുസ്തകമാണല്ലോ എസ്തേറിന്റെ പുസ്തകം. ഈ പുസ്തകം നാം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുകയും അപ്രകാരം നമ്മുടേതായ സംസ്ഥാനത്തിന് വേണ്ടി, നമ്മുടെ ജില്ലയ്ക്ക് വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ ലോക രാജ്യങ്ങൾക്ക് വേണ്ടി, നമ്മുടേതായ നശിച്ചുകൊണ്ടിരിക്കുന്നതായ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. അതിനായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. യോനാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്ക് ഇപ്രകാരം തന്നെ കാണുവാൻ കഴിയുന്നു. യോനാ പ്രവാചകന്റെ പുസ്തകം 3:2 നാം വായിക്കുമ്പോൾ യോന നിനവയിൽ ചെന്ന് പ്രസംഗിക്കുന്നതായ ആ അവസ്ഥ. ആദ്യമേ യോന പ്രസംഗിക്കുവാൻ തക്കവണ്ണം മടി കാണിച്ചുവെങ്കിലും, പോകുവാൻ ബുദ്ധിമുട്ട് കാണിച്ചുവെങ്കിലും യോനയെ ആ നിനവയിൽ ദൈവം എത്തിക്കുകയും യോന ഇപ്രകാരം അവിടെ പ്രസംഗിക്കുന്നു. ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനവ ഉന്മൂലമാകും എന്ന് ഘോഷിച്ചു പറഞ്ഞു. യോനെ ഏൽപ്പിച്ചതായ ഒരവസ്ഥയായിരുന്നു ആ നിനവയിൽ പോയി പ്രസംഗിക്കുക എന്നുള്ളത്. യോന അത് ചെയ്തു, പ്രസംഗിച്ചു. എന്നാൽ ആ നിനവ നിവാസികൾ ദൈവത്തിൽ വിശ്വസിച്ചു. ഇവിടെ നാം ഇപ്രകാരം 5 അധ്യായത്തിൽ വായിക്കുന്നു, ദൈവത്തിൽ വിശ്വസിച്ച് ഒരു ഉപവാസം പരസ്യം ചെയ്തു, വലിയവരും ചെറിയവരും ഒരുപോലെ രട്ടുടുത്തു. എല്ലാവരും ഒരുപോലെ, വലിയവരെന്നില്ല, ചെറിയവരില്ല, എല്ലാവരും ഒരുപോലെ രട്ടെടുത്ത് ഉപവസിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ അവർ തീരുമാനമെടുത്തു. ഇത് രാജാവിൻ്റെ അടുക്കൽ എത്തിയാറേ, 6 വാക്യത്തിൽ രാജാവിൻ്റെ അടുക്കൽ എത്തിയാറേ അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജവസ്ത്രം നീക്കിവെച്ച് രട്ട് പുതച്ച് വെണ്ണീറിലിരുന്നു. രാജാവ് പോലും ഇത് കേട്ടപ്പോൾ രാജാവിൻ്റെ ആ പദവി മാറ്റിവെച്ച് ആ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജാവും രട്ട് പുതച്ചു വെണ്ണീറിൽ ഇരുന്ന്
ദേശത്തിനു വേണ്ടി ആ നിനവേ നഗരം നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടി രാജാവും ദൈവസനയിൽ ഉപസിക്കുവാൻ തീരുമാനിച്ചു. എന്നാൽ രാജാവ് ഇപ്രകാരമാണ് പറയുന്നത്, ഈ യോന പ്രസംഗിച്ചത് മാനസാന്തരപ്പെടുവാനല്ല, ആ പട്ടണത്തിന് നാശം വരുന്നു എന്ന് മാത്രമാണ് യോന പ്രസംഗിച്ചതായി നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. എന്നാൽ അത് കേട്ട രാജാവ് ഇപ്രകാരം കൽപ്പന പുറപ്പെടുവിക്കുന്നു, ഈ രാജാവിൻ്റെയും അവൻ്റെ മഹത്വക്കളുടെയും ആജ്ഞയായിരുന്നത്, മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും ഒരു വസ്തുവും ആസ്വദിക്കരുത്, മേയുകയും വെള്ളം കുടിക്കുകയും വരുത്, മനുഷ്യനും മൃഗവും രട്ടു പുതച്ച് ഉച്ചത്തിൽ ദൈവത്തോട് വിളിച്ച് അപേക്ഷിക്കണം. ഓരോരുത്തൻ താൻ താൻ്റെ ദുർമാർഗവും താൻ താൻ്റെ കൈക്കലുള്ള സാഹസവും വിട്ട് മനം തിരിയുകയും വേണം. നാം ഇവിടെ നോക്കുമ്പോൾ മൃഗങ്ങൾക്ക് പോലും ഒന്നും കൊടുക്കരുത്, അവരെ മേയ്ക്കരുത്, അവർക്ക് വെള്ളം പോലും കൊടുക്കരുത്, മനുഷ്യൻ മാത്രമല്ല മൃഗവും വെള്ളം കുടിക്കരുത് എന്നുള്ളതായ ഒരവസ്ഥ ഇവിടെ കാണുവാൻ കഴിയുന്നു. ഏവരും രാജാവ് മുതൽ മൃഗം വരെയും ഒരുപോലെ ഉപസിക്കുവാനും രട്ട് പുതയ്ക്കുവാനും അവർ പ്രാർത്ഥിപ്പാനും ദൈവസനയിൽ തീരുമാനമെടുത്തു. അത് മാത്രമല്ല, നമുക്ക് അവിടെ പ്രത്യേകമായി കാണുന്നത് ദുർമാർഗങ്ങളെ വിട്ടു തിരിയുവാൻ, അവരുടെ കയ്യിലുള്ളതായ ദുർമാർഗം താൻ താൻ്റെ ദുർമാർഗവും താൻ താൻ്റെ കൈക്കലുള്ള സാഹസവും വിട്ട് മനം തിരിയുകയും വേണമെന്ന് രാജാവാണ് കൽപ്പിച്ചത്. നമ്മുടെയും ജീവിതത്തിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ നാം രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, എന്നാൽ നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. നമുക്ക് മറ്റുള്ളവരോട് മറ്റുള്ളവരെ നോക്കി വിരൽ ചൂണ്ടേണ്ടതില്ല, നാം നമ്മെ തന്നെ നോക്കിക്കൊണ്ട് കർത്താവേ, യേശുവേ, ദൈവമേ, എൻ്റെ ജീവിതത്തിൽ വിശുദ്ധിയുണ്ടോ? വിശുദ്ധിക്ക് വിരോധമായി വേർപാട്, ഐക്യത, സ്നേഹം, കൂട്ടായ്മ, പ്രാർത്ഥന, ആരാധന ഇത് ഉണ്ടോ? പിതാക്കന്മാരെ പോലെ ആണോ ഞാൻ ചെയ്യുന്നത്? ദൈവവചനത്തിന് വിരുദ്ധമായി എന്തെങ്കിലും ദുർമാർഗം എന്നിൽ ഉണ്ടോ എന്ന് നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. നാം മറ്റുള്ളവരെ അല്ല നോക്കേണ്ടത്, നമ്മെ ശോധന ചെയ്തുകൊണ്ട് നമുക്ക് ഇപ്രകാരം ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തുകയും ദൈവത്തോട് നിലവിളിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നമ്മുടെയും നമ്മുടെ ജില്ല, നമ്മുടെ സംസ്ഥാനം, നമ്മുടെ രാജ്യത്തിനൊക്കെയും നീക്കുപോക്ക് കിട്ടുവാൻ തക്കവണ്ണം ഇടിയായി തീരും. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നാം നോക്കുകയാണെങ്കിൽ ലോകം മുഴുവനും ഒന്നുപോലെയുള്ള ദുഃഖത്തിലും പ്രയാസത്തിലും പ്രതിസന്ധിയിലും ആയിരിക്കുകയാണ്. മഹാമാരി എന്ന കോവിഡ് രോഗത്താൽ ജനമൊക്കെയും കഷ്ടത്തിലായിരിക്കുന്നു. സ്വന്തം ഭർത്താവ് മരിച്ച കഴിഞ്ഞുകൂടുമ്പോൾ ദൈവമക്കളായ നാം ഇപ്രകാരം അടങ്ങിയിരിക്കരുത്. എസ്തേറിന്റെ പുസ്തകത്തിൽ നാം വായിച്ചതുപോലെ ഈ സമയത്ത് നാം മിണ്ടാതെ ഇരിക്കരുത്. ഈ സമയത്ത് നാം ദൈവസന്നിധിയിൽ നിലവിളിക്കുകയും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ ഭവനത്തിൽ നമ്മുടെ ഭവനത്തിന്റെ ഉള്ളറയിലിരുന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. ആ ദൈവം നമ്മുടെ ദേശത്തിന് സൗഖ്യം വരുത്തും, നമ്മുടെ ജില്ലയ്ക്ക് സൗഖ്യം വരുത്തും, നമ്മുടെ സംസ്ഥാനത്തോട് ദൈവം മനസ്സലിയും, നമ്മുടെ രാജ്യം വല്ലാത്ത അവസ്ഥയിലായിരിക്കുന്നു. രാജ്യത്തിൽ നാം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ എന്തെല്ലാം പ്രതിസന്ധികളാണ്, അതിർത്തി പ്രതിസന്ധികൾ, ഈ രോഗത്തിൻ്റെ പ്രതിസന്ധികൾ, പല വിധത്തിൽ ജനം കഷ്ടത്തിലായിരിക്കുമ്പോൾ ഈ സമയത്ത് ദൈവത്തെ സേവിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന നാം എങ്ങനെ മിണ്ടാതെ ഇരിക്കും? നാം മിണ്ടാതെ ഇരിക്കുകയല്ല, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ കൂടുതൽ സമയം കണ്ടെത്തി അപ്രകാരം ദൈവത്തോട് നിലവിളിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അത് മാത്രമല്ല, നമ്മുടെ അരുമനാഥനായ കർത്താവ് പറഞ്ഞതായ ഒരു വാക്ക് ഇപ്രകാരമുണ്ട്, യെരുശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവീൻ എന്നുള്ള ആ ദൈവത്തിന്റെ വചനം ഇപ്പോൾ ഇവിടെ നിറവേറിയിരിക്കുകയാണ്. ഈ ഭൂമിയിൽ എവിടെ നോക്കിയാലും തലമുറകളുടെ നീക്കങ്ങള്, തലമുറകളുടെ പോക്കുകള്, എത്രയെത്ര മരണം ഈ ദിവസങ്ങളിൽ സംഭവിച്ചു കഴിഞ്ഞു. ആകയാൽ ദൈവജനമായ നമുക്ക് എഴുന്നേൽക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് നമ്മുടെ കുറവുകളെ ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വിട്ടുകളയേണ്ടത് വിട്ടുകളഞ്ഞുകൊണ്ട് ദൈവത്തോട് നിലവിളിക്കുവാനും പ്രാർത്ഥിക്കുവാനും നമ്മെ ദൈവം സഹായിക്കട്ടെ. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും ഒരുക്കട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയ ജനമേ, നമുക്ക് ദൈവത്തോട് നിലവിളിക്കാം. യേശുവേ, ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളുടെ ദേശത്തെ കടാക്ഷിക്കണമേ, ഞങ്ങളുടെ രാജ്യത്തെ കടാക്ഷിക്കണമേ എന്നുള്ള നിലവിളിയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുന്നു.